അസ്സലാമു അലൈക്കും, നമസ്കാരം, വെൽക്കം ബാക്ക്. അപ്പോൾ ഇന്ന് നമ്മൾ രാത്രിയിലെ ഒരു വീഡിയോ ആയിട്ടാണ് വന്നിട്ടില്ല കേട്ടോ. രാത്രിയിലെ വീഡിയോ എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ എത്ര ദിവസം നമ്മൾ എവിടെ നിന്ന് പട്ടാമ്പിയിലായിരുന്നു. അപ്പോൾ നമ്മൾ പട്ടാമ്പിയത്തെ കുറച്ച് ദിവസത്തെ നിൽക്കലൊക്കെ കഴിഞ്ഞ് നമ്മൾ തിരിച്ച് ബിയത്തേക്ക് വന്നിട്ടുണ്ട്. ബിയത്തിലേക്ക് എത്തിയിട്ടില്ല, അപ്പോൾ എടപ്പാളാണ് ഉള്ളത്. അപ്പം ഞങ്ങൾ നേരെ എവിടെ പോണത്? ബിയത്തേക്ക്. അപ്പോൾ ഞങ്ങൾ നേരെ ഷോപ്പിൽ വന്ന് ഇക്കോനെ കൂട്ടിയിട്ട് പോവാ വെച്ചിട്ട് അങ്ങനെ വന്നതേനു. കുറച്ച് നേരം നമ്മൾ കരച്ചിലും പിരിച്ചിലും ഒക്കെ എഴുന്നില്ല വാവേ. പട്ടാമ്പിയിൽ നിന്ന് വന്ന് സങ്കടം ചെയ്യുന്നു കേട്ടോ. കുറച്ച് സമയം വാവാശി കുട്ടിക്കും ഇനുംസിനൊക്കെ ഇപ്പം ശരിയായി, കുഴപ്പമില്ല അല്ലേ. കുറച്ച് സമയം ഉണ്ടാവുള്ളൂ തിരിച്ചു പോകണം തന്നെ. ഭയങ്കര കരച്ചില്ല പിന്നെ ഒരു കരണാണ്ട് എനിക്കും സങ്കടം വരും. അപ്പം പിന്നെ നമ്മളെ വീട്ടിൽ നിന്ന് വന്നാൽ നമുക്ക് സങ്കടം വരുമല്ലോ. എൻ്റെ കല്യാണം കഴിഞ്ഞ് 10 വർഷമായി, പക്ഷെ ഞാൻ ഇന്നും കരയും. അപ്പോൾ കരണാണ്ടിട്ടുണ്ടെങ്കിൽ കൂടുതൽ എൻ്റെ ഉമ്മക്ക് അങ്ങനെ പറയും, എന്താ ആൾക്കാർ വിചാരിക്കും അവിടെ ഒരു സുഖമില്ലായിട്ടാണ്. നമ്മൾ കൂടുതൽ ആൾക്കാരെ ചിന്തകളല്ലോ. പക്ഷെ ഈ പറഞ്ഞ അമ്മയും കരു കിട്ടും. പോയി വെച്ചിട്ട് അവർ മക്കള് പോരുമ്പോ അല്ലോ ആവേ. അപ്പിനെ നമ്മള് നേരെ ഇക്കാല വീട്ടിക്ക് പോവാണ്. അപ്പൊ കുറച്ച് ദിവസമായി ഡെയിൻ മൈ ലൈഫ് വിശേഷങ്ങളൊക്കെ ഒന്നുകൊണ്ടല്ല ചെയ്യാത്തത്, കാരണം സ്വതവേ ഡെയിൻ മൈ ലൈഫ് കാര്യങ്ങൾ എനിക്ക് ഇഷ്ടം വലിയ ഇഷ്ടമല്ല കേട്ടോ ചെയ്യണത്. എനിക്കങ്ങനെ ഫാഷൻ റിലേറ്റഡ് അല്ലെങ്കിൽ എന്താ പറയാ ഹെന്ന സംഭവങ്ങൾ അങ്ങനെ അടങ്ങിയിരിക്കുവാണേ, അങ്ങനത്തെ വീഡിയോസ് ചെയ്യണതാണ് എനിക്ക് കൂടുതൽ ഇഷ്ടം. പക്ഷെങ്കിൽ എന്റെ വ്യൂവേഴ്സിന് ഇഷ്ടം അതല്ല, സബ്സ്ക്രൈബേഴ്സിനും വ്യൂവേഴ്സിനും കൂടുതൽ ഇഷ്ടം ഞങ്ങൾക്ക് വല്ല ദുഃഖകരമായ സംഭവങ്ങൾ. എൻ്റെ തമ്പ്നെയിലിൽ നിങ്ങൾ മക്കളെ ഹോസ്പിറ്റലിൽ സങ്കടങ്ങളൊക്കെ ആയിട്ടുള്ള കാണുന്നെങ്കിൽ ചില എല്ലാവർക്കും ഭയങ്കര ഇൻട്രസ്റ്റാണ് കാണാൻ വേണ്ടി. അതെന്താ അതെനിക്ക് ഇതുവരെ ഒരു പിടുത്തം കിട്ടിയിട്ടില്ല. അപ്പോൾ എന്താ പറയുക, അപ്പോൾ നമ്മൾ വെറുതെ പിന്നെ പുതിയൊരു ഫോൺ സ്റ്റാൻഡ് മേടിച്ചിട്ടുണ്ട് കേട്ടോ. നമ്മൾ പുതിയൊരു ഫോണിൻ്റെ സ്റ്റാൻഡ് മേടിച്ചിട്ടുണ്ട് കാറിലൊക്കെ. അപ്പോൾ വെച്ചപ്പോൾ നമ്മൾ വീഡിയോ എടുക്കുക വെച്ചു കടിക്കല്ല്. ഇതൊക്കെയാണ് വീഡിയോ എടുക്കുമ്പോഴുള്ള അവസ്ഥകൾ. അപ്പോൾ ഇക്കും വിനോസും ഇനി ഷോപ്പ് അടച്ചിട്ട് വരുന്നുണ്ട്. നമ്മൾ നേരെ അവിടെ നിന്ന് പോവാണ്. അപ്പോൾ ചിലപ്പോൾ ഞങ്ങൾ ഫുഡ് കഴിച്ചിട്ട് പോകും, അതല്ലെങ്കിൽ നമ്മൾ നേരെ വീട്ടിലേക്ക് പാർസൽ മേടിച്ചിട്ട് പോകും. ഇനോസ് വണ്ടി കയറിയുള്ള ബാക്ക്ഗ്രൗണ്ട് മ്യൂസിക് ആണ് അതൊക്കെ. ഫോറമാളിലും എല്ലാ മാളിലും ക്യാമറ സ്റ്റാൻഡ് എങ്ങനെ അടിപൊളിയില്ലേ. ഓക്കെ, സാധനങ്ങളൊക്കെ മതി. സ്റ്റാറ്റൊക്കെ പോയി ഒപ്പൊക്കട്ടെ. അപ്പോൾ നമ്മൾ നേരെ പോണത് ഇവിടെ എടപ്പാളിൽ നടുവട്ടം എന്ന് പറഞ്ഞ സ്ഥലമാണ് കേട്ടോ, തൃശ്ശൂർ റോഡിനെ. അവിടെ നല്ലൊരു ഹോട്ടൽ പുതിയതായിട്ട് ഓപ്പണിങ് ചെയ്തിട്ടുണ്ടെന്ന് പറഞ്ഞു. അപ്പോൾ അവിടെ പോയിട്ട് ഫുഡ് കഴിക്കാമെന്ന് പറഞ്ഞിട്ടേക്കും. അപ്പോൾ അങ്ങോട്ട് ഫുഡ് കഴിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ഇങ്ങനെ പോയി ഇങ്ങോട്ടിരിക്കുകയാണ്. അങ്ങനെ ഇതാ നമ്മൾ എത്തിയിട്ടുണ്ട്. എടപ്പാൾ നടുവട്ടത്താണ് കേട്ടോ അത്, തൃശ്ശൂർ റോഡിനാണ് ഈ ഹോട്ടൽ വരുന്നത്. പ്രോയൽ കാറ്ററിംഗ് സർവീസ് ചെയ്യുന്നവരുടെ ഹോട്ടലാണ് കേട്ടോ. പ്രോയൽ തന്നെയാണ് ഹോട്ടലിൻ്റെ പേരും വന്നിട്ടുള്ളത്. അപ്പോൾ ഇപ്പോൾ അടുത്ത് ഷെഫ്ഷാനൊക്കെ വന്നിട്ടാണ് ഇനോഗ്രേഷനൊക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു പറഞ്ഞു. ഇനോഗ്രേഷൻ ചെയ്ത് വേറെ ആണ്, ഷെഫ്ഷാനൊക്കെ വന്ന് വീട് ചെയ്തിട്ടുണ്ടായിരുന്നു നിക്കോ പറഞ്ഞു കേട്ടോ. അത് നമ്മളിത് ആ ഹോട്ടലിലേക്ക് കയറി, നല്ല അടിപൊളി ആംബിയൻസും കാര്യങ്ങളൊക്കെയാണ്. ഒരുപാട് ഫാമിലീസ് എല്ലാവരും ഉണ്ട്. പിന്നെ നല്ല പുതിയ ഹോട്ടലായിക്കാരണം നല്ല നീറ്റ് ആൻഡ് ക്ലീൻ ആയിട്ടുണ്ട് കേട്ടോ. അങ്ങനെ നമ്മൾ ഫുഡ് കൊണ്ടുവരുന്നവരൊക്കെ വെയിറ്റ് ചെയ്യാണ്. അപ്പോൾ അത് നമുക്ക് പസിൽ ഉണ്ടല്ലോ, നമ്മളുടെ ഈ ഷീറ്റിലുണ്ടാവുന്ന പസിൽസ്, അപ്പോൾ അതൊക്കെ നോക്കി ഇങ്ങനെ ഇരിക്കും കേട്ടോ. ഇന്നൂസും വാവാച്ചിനൊക്കെ വരുന്നത് അല്ലെങ്കിൽ വാവാച്ചി ഇന്നൂസും കൂടി എന്തെങ്കിലുമൊക്കെ ഒരു കശപിശ ഉണ്ടാക്കും, തല്ലുണ്ടാക്കും, അല്ലെങ്കിൽ അവൾക്കതില്ല അവനക്കതില്ല എന്ന് പറഞ്ഞിട്ടിരിക്കും. അപ്പോൾ നല്ല ആംബിയൻസ് കാര്യങ്ങളൊക്കെ എനിക്ക് നല്ലോണം ഇഷ്ടമായി. പിന്നെ ഒരുപാട് നല്ല ഫാമിലീസ് ഉണ്ട് കേട്ടോ, ഒരുപാട് കപ്പിൾസ് ഫാമിലീസാണ് കൂടുതലായിട്ടുള്ളത്. പിന്നെ അതുപോലെ തന്നെ നല്ലൊരു ആംബിയൻസ് ഉള്ളൊരു റെസ്റ്റോറൻ്റായി. അങ്ങനെ ഫസ്റ്റ് നമുക്ക് വെൽക്കം ഡ്രിങ്ക് തന്നു. എന്തിൻ്റെ ഫ്ലേവറാന്ന് എനിക്കറിയില്ല. സംഭവം ഇക്കോനൊക്കെ നല്ല ഇഷ്ടമായി, പക്ഷെ പേഴ്സണലി എനിക്ക് ഫ്ലേവേർഡ് വാട്ടർ അങ്ങനെ എനിക്ക് ഇഷ്ടമില്ല കേട്ടോ. മിൻറ്റൊക്കെ ഇട്ടിട്ടുണ്ട്, എനിക്ക് അത്ര ഇഷ്ടമായില്ല. ഇക്കോനൊക്കെ നല്ല ഇഷ്ടമായി എന്ന് പറഞ്ഞു. അങ്ങനെ പിന്നെ നമ്മളിതാ അവരുടെ മിനി പ്ലേറ്ററിൽ ഇതാ വരുന്നുണ്ട്, 1100 രൂപക്ക് അത്യാവശ്യം കോമ്പോട്ട്, അത്യാവശ്യം ഫുഡ് കാര്യങ്ങളൊക്കെ ആയിട്ടുണ്ട്. അതിൽ നമ്മളുടെ മന്തി വരുന്നുണ്ട്, പൊറോട്ട വരുന്നുണ്ട്, ചപ്പാത്തി, പിന്നെ അതുപോലെ തന്നെ വേറെയും റൈസൊക്കെ വരുന്നുണ്ട്, പിന്നെ അൽഫാം പോലെ അങ്ങനെ പീസസ് കാര്യങ്ങളൊക്കെ ഉണ്ട്. പിന്നെ അവരുടെ സ്റ്റാർട്ടറായിട്ടുണ്ട് നമുക്ക് വെൽക്കം സൂപ്പ് തന്നിട്ട്, വെൽക്കം ഡ്രിങ്ക് തരുന്ന പോലെ വെൽക്കം ഡ്രിങ്ക് ആദ്യം കൊടുത്തു, പിന്നെ നെക്സ്റ്റ് സൂപ്പ്. സൂപ്പ് നല്ല ടേസ്റ്റുണ്ട് കേട്ടോ, എനിക്ക് നല്ലോണം ഇഷ്ടമായി. ചിക്കൻ സൂപ്പാണ് വരുന്നത് നമുക്ക് 4 പേർക്കും. ഇതൊന്നും പേടല്ല കേട്ടോ, അതുകൊണ്ടല്ല എടുത്ത് പറയാം വെൽക്കം ഡ്രിങ്ക് പേടില്ല എന്ന് കണ്ട് മനസ്സിലായിട്ടുണ്ടാവും. അതുപോലെ തന്നെ സൂപ്പും നല്ല ടേസ്റ്റുണ്ടോ, എനിക്ക് നല്ല ഇഷ്ടമായി സൂപ്പ്. അങ്ങനെ സൂപ്പ്
സൂപ്പൊക്കെ കുടിച്ച് പോയതിൻ്റെ ശേഷം പിന്നെ നമ്മൾ ഓർഡർ ചെയ്തിട്ട് ഫുഡ് നമ്മൾ ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നത് നേരത്തെ കാണിച്ചതിന് മിനി രണ്ടുപേർക്ക് കഴിക്കാൻ പറ്റും കേട്ടോ. നേരത്തെ കാണിച്ചത് മിനി കോംബോ ആണ്, അതേപോലെ തന്നെ രണ്ടുപേർക്ക് കഴിക്കാൻ പറ്റിയിട്ടുള്ള ഒരു ഇതാണ്. അപ്പോൾ അതിലിതാ ബുഹാരി റൈസ് ആണോ എന്ന് ഡൗട്ട് ഉണ്ട്. സത്യം പറഞ്ഞാൽ എനിക്ക് ഇപ്പോൾ റൈസിന് ഓർമ്മയില്ല. പിന്നെ മന്തി റൈസും രണ്ട് പൊറോട്ടയും രണ്ട് ചപ്പാത്തിയും കേട്ടോ. ഈ കോംബോക്ക് വരുന്നത് 524 അങ്ങനെ എന്തോ റേഞ്ച് വരുന്നത്. അതിൽ രണ്ട് എന്താ പറയുക പീസസ്, വെറൈറ്റിയുടെ ചിക്കൻ പീസസ് വരുന്നുണ്ട്, ബീഫിൻ്റെ കബാബ് വരുന്നുണ്ട്, ചിക്കൻ കബാബ് വരുന്നുണ്ട്, പിന്നെ അതുപോലെ തന്നെ നമ്മളുടെ ചിക്കൻ അൽഫാം ഗ്രില്ല് ചെയ്ത ചിക്കനും വരുന്നുണ്ട് കേട്ടോ. നല്ല ടേസ്റ്റ് ഉണ്ട്. ഇത് രണ്ടാൾ കഴിക്കുന്ന കോംബോ ആണ്. പക്ഷേ ഞങ്ങൾ നാലാളുണ്ട്. പിന്നെ രാത്രിയായി കാരണം ഇപ്പോൾ ചെറുതായൊരു ഡയറ്റിലാണ് കേട്ടോ, വലിയ ഡയറ്റ് ചെറിയ ഡയറ്റായ കാരണം ഞങ്ങളത് കഴിച്ചിട്ട് അങ്ങനെ അവിടെ നിന്ന് പോകുന്നു കേട്ടോ. നല്ല ടേസ്റ്റുള്ള ഫുഡ് ചെയ്യുന്നു, അത് നല്ല ഇഷ്ടമായി. അങ്ങനെ ഇതാ നമ്മൾ താഴോട്ട് ഇറങ്ങി വരികയാണ് കേട്ടോ. അപ്പോൾ നല്ല അടിപൊളി ആംബിയൻസും കാര്യങ്ങളൊക്കെയാണ്. പ്രോയൽ റെസ്റ്റോറൻറ്റ് കാറ്ററിംഗ് ആണ് കേട്ടോ. ഇവർ ഭയങ്കര ഫേമസ് കാറ്ററിംഗ് സർവീസും കൂടിയാണ്. ഇവരുടെ റെസ്റ്റോറൻറ്റ് തൃശ്ശൂരും ഉണ്ടെന്ന് പറഞ്ഞ് ഇപ്പോൾ നെക്സ്റ്റ് എടപ്പാളിലാണ് വന്നിട്ടുള്ളത്. അങ്ങനെ നമ്മളവിടുത്തെ ഫുഡൊക്കെ കഴിച്ച് നമ്മൾ മടങ്ങി. സാധാരണ പട്ടാമി എന്ന് പറയുന്ന ദിവസങ്ങളിൽ ഭയങ്കര ഡസ്റ്റും സങ്കടമായിരിക്കും കേട്ടോ. മനം വിട്ട് പോരുമ്പോൾ ഇപ്രാവശ്യം മക്കളെന്ന് ഭയങ്കര കരച്ചില്ല. അവർ കരയുമ്പോൾ എനിക്കും സങ്കടം വരും, ഉമ്മാക്കും നല്ല സങ്കടം ഉണ്ടായിരുന്നു. പക്ഷേ എങ്കിൽ ഇക്കുവിൻ്റെ കൂടെ ഫുഡ് കഴിക്കാൻ ഇങ്ങനെ വരുന്നതായിരിക്കും. എപ്പോഴും ചോദിക്കും ഫുഡ് വേണം, ജ്യൂസ് വേണം, കുർത്ത വേണം, ഡ്രസ്സ്, അപ്പോൾ ഒക്കെ പറയും വേണ്ട. പിന്നെ പിറ്റേ ദിവസം ചോദിച്ചാൽ ഇക്കു പറയും അത് ഇന്നലത്തെ ഓഫറായിരുന്നു കഴിഞ്ഞു കേട്ടോ. അത് ഇക്കുവിൻ്റെ ഒരു അടവ് ഓഫറും കൂടിയാണ്. ഇല്ല, അപ്പോൾ നമ്മൾ പോകാൻ നോക്കുകയാണ്. ഇക്കഞ്ഞ് ബൈക്ക് ആയിട്ട് വരും, ഞങ്ങൾ ഒരുമിച്ചിട്ട് മൂന്നാളും കൂടി പതുക്കെ വീട്ടിൽ പോകണം. വീട്ടിൽ പോകാം. സത്യം പറഞ്ഞാൽ ഞാന് മക്കളായിട്ട് ഇങ്ങനെ രാത്രി ആദ്യമായിട്ടാണ് കേട്ടോ. ഞാൻ ഒറ്റയ്ക്ക് ഇങ്ങനെ നിൽക്കാനായിട്ടൊക്കെ പോയിട്ടുണ്ട്. എന്നെ കാണാനില്ലല്ലേ, എന്റെ സൗണ്ട് മാത്രമേ കേൾക്കാനുള്ളൂ. എന്റെ മക്കൾക്ക് ഭയങ്കര ഇഷ്ടം തന്നെയായിട്ട് പോണതല്ലേ. അതിനോ അങ്ങനെയുള്ള വീട് എത്താനായി നമ്മൾ ഇങ്ങനെ സംസാരിച്ചിട്ട് പോന്നിട്ടും ബാക്കിയിട്ടൊക്കെ. മൊബൈൽ ഫോണിൽ സംസാരിക്കലും വണ്ടി ഓടിക്കലും ശിക്ഷാർഹമാണെന്ന് അറിയാം. പക്ഷേ ഞാൻ അതിന് ശ്രദ്ധിക്കണില്ല, നേരെ വണ്ടി ഓടിക്കാണ്. സത്യം പറഞ്ഞാൽ മക്കളായിട്ട് അങ്ങനെ പോരുമ്പോൾ ഉള്ളിൽ ചെറിയൊരു പേടിയുണ്ട് കേട്ടോ. മീൻസ് അവരായിട്ട് ഞാൻ ആദ്യമായിട്ട് രാത്രി ഡ്രൈവ് ചെയ്ത് വരുന്നത്, പകല് ഫാമിലിയിലൊക്കെ കൂട്ടിയിട്ട് പോകും. അപ്പോൾ ഉള്ളിലൊരു ചെറിയ ഭയമുണ്ട്. കാരണം അവരെയൊക്കെ അറിയില്ലല്ലോ, ഉമ്മാക്ക് അറിയോ, നല്ല എക്സ്പീരിയൻസ്ഡ് ആണോ, ഉമ്മ ആദ്യമായിട്ടാണോ പോകുന്നത്, ഒന്നുമല്ല. അവർ എൻ്റെ ഒരു ഇതിൽ വരികയാണ്, അമ്മ വണ്ടി ഓടിക്കാത്തില്ലേ. പക്ഷേ വലിയ കുട്ടികളെ ആൾക്കാരൊക്കെയാണെങ്കിൽ നമുക്ക് തോന്നില്ല അവർക്ക് അറിയുമെന്നുള്ളത്. അപ്പോൾ എനിക്ക് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ഉള്ളിൽ സന്തോഷവും സങ്കടവും തോന്നി കേട്ടോ. എൻ്റെ മക്കളെ സേഫായിട്ട് എത്തിക്കണം എന്നുള്ളൊരിതിൽ അല്ലെന്നില്ല, അതിന് സാധിച്ചു. പിന്നെ മക്കളായിട്ട് പോകുമ്പോൾ ഒരു വേറിട്ട എക്സ്പീരിയൻസ് തന്നെയാണ് കേട്ടോ. രാത്രിയാണെങ്കിലും പകലാണെങ്കിലും അവർ നമ്മൾ ഉമ്മാർ വണ്ടി ഓടിച്ച് പോകുമ്പോൾ ആ ഒരു ഫീല് വേറെ തന്നെയാണ്. അങ്ങനെ വാശിയാണ് നമ്മൾ വീട്ടിലെത്തി സേഫായിട്ട്, കുഴപ്പമൊന്നും നിങ്ങളൊന്നും ഇല്ലാതെ. അപ്പം ഇത്രയുള്ള ഞങ്ങൾ കുഞ്ഞു വിശേഷങ്ങളും കാര്യങ്ങളും. അപ്പോൾ എനിക്ക് വീഡിയോ ഇഷ്ടമായിട്ടുണ്ടാവും വിചാരിക്കുന്നത്. അപ്പോൾ അടുത്ത നല്ല ഒരു അടിപൊളി വീഡിയോ ആയിട്ട് വരുന്നവരേക്കും എൻ്റെ എല്ലാ കുട്ടികൾക്കും അസ്സലാമു അലൈക്കും. താങ്ക് യു ഫോർ വാച്ചിങ്. ബൈ ബൈ.